ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ഇഫ്താർ റെസിപ്പി ആട്ടോ ഷെയർ ചെയ്യണത്. ചിക്കൻ മൊമോസാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എണ്ണ ഒട്ടും പിടിക്കാത്ത ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റാണ്. അതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ്. അപ്പോൾ ചിക്കൻ മൊമോസാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ പ്രീവിയസ് വീഡിയോസ് എല്ലാം കാണുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിലോട്ടുള്ള ഡോ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പാണ്. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മുടെ ചപ്പാത്തി കുഴച്ചെടുക്കുന്ന ആ രീതിയിൽ നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കി മാറ്റുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുഴച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഇത് എത്രത്തോളം കുഴച്ചെടുക്കണം അത്രത്തോളം നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക് നമ്മുടെ ചിക്കൻ മൊമോസ്. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അങ്ങനെ കുഴച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ ചേർത്ത് കുഴച്ചത് കാരണം തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ സമയം നമുക്ക് ഇതിലൂടെയുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. എലില്ലാത്ത ഇറച്ചിണ്ടല്ലോ. അപ്പോൾ അതൊരു ഏകദേശം 250 ഗ്രാം എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് മിൻസ് ചെയ്തെടുക്കണം. അതായത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. ഇങ്ങനെ കട്ട് ചെയ്യാതെ ഡയറക്റ്റ് എടുക്കാം. പക്ഷേ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. അപ്പോൾ ഞാനതിന് ബ്ലൈൻഡറിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അങ്ങനെ ഒന്ന് ചിക്കൻ മിൻസ് ചെയ്തെടുക്കുമല്ലോ, അതുപോലെ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ 2 സവാള ഇതുപോലെ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും അത് അത്രത്തോളം നമ്മൾ പൊടിയാക്കി അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പൊടിയായി അരിഞ്ഞെടുക്കുക കേട്ടോ. പിന്നെ ഒരു 1 ടീസ്പൂൺ ഇഞ്ചിയും അതുപോലെ ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കും. ഞാനിവിടെ ഒരു 3 പച്ചമുളക് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് പൊടിയായി അരിഞ്ഞെടുത്താൽ മതി. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ലെമൺ ഉണ്ടെങ്കിൽ അതിനൊരു പകുതി ഭാഗം ചേർത്ത് കൊടുക്കാം കേട്ടോ. ലെമൺ ജ്യൂസ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാൻ ആ ലെമൺ ജ്യൂസ് ചേർക്കുന്ന വീഡിയോ കയ്യിൽ നിന്ന് മിസ്സായി. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ആണ് വേണ്ടത്. അതില്ലാത്തത് കാരണം ഞാനിവിടെ മല്ലിയില എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ വെച്ച് ചെയ്യുമ്പോൾ കേട്ടോ കറക്റ്റ് ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടുന്നത്. സ്പ്രിംഗ് ഓണിയൻ ഇല്ലാത്ത കാരണം മാത്രമാണ് മല്ലിയില എടുത്തിട്ടുള്ളത്. കയ്യിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. അത് ചേർക്കുമ്പോൾ ഒന്നുകൂടെ നല്ലത്. അങ്ങനെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. അപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇനിയിത് നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ചെടുത്തിട്ടുള്ള ആ ഡോവ് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ശേഷം അതൊന്ന് ഓരോരോ ബൗളുകളാക്കി നമുക്ക് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ തൂക്കിയിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. അങ്ങനെ ഏകദേശം കുറച്ച് വലിയ വലിയ ചപ്പാത്തി ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഓരോ റൗണ്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് ഞാനൊരു പാത്രത്തിൻ്റെ മൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ റൗണ്ടിലായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഓരോന്നും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഇതിനുള്ളിലായിട്ട് കുറച്ച് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണോളം ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. സെൻറ്റർ മടക്കിയതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഉള്ളിലോട്ടാക്കിയിട്ട് മടക്കി കൊടുക്കുക. കണ്ടില്ല, ഈ ഒരു രൂപത്തിലാക്കിയിട്ട് ഓരോന്നും നമുക്ക് മടക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതുപോലെ ഒന്നെടുത്തിട്ട് അതിനുള്ളിൽ കുറച്ച് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കത് സെൻറ്ററായിട്ട് മടക്കി കൊടുക്കാം. ഈ വീടിൽ കാണുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സെൻറ്ററാക്കിയിട്ട് മടക്കിയതിന് ശേഷം ഒന്ന് ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഉള്ളിലോട്ടാക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലാതെ നിങ്ങൾ അതിനുള്ളിലോട്ടൊക്കെ ആവി കയറും. അത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഓരോന്നും
സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇഡ്ഡലി ചെമ്പിലായിട്ടാണ് നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അതിന് മുമ്പായിട്ട് ഞാനൊന്ന് വേറൊരു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കിഴി രൂപത്തിലാക്കിയിട്ട് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ കാണുന്ന പോലെ ഒരു കിഴി പോലെ ആക്കിയിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെയെല്ലാം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇഡ്ഡലി ചെമ്പാണ് എടുത്തിട്ട് അതിൽ കുറച്ച് നമുക്ക് എണ്ണ ഒന്ന് തൂകി കൊടുക്കുക, അത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി അടിച്ച ഓരോ ചിക്കൻ മമ്മൂസ് ഇതിലോട്ട് വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ഓയിൽ ചേർക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മാത്രം മതി. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഇതാക്കി കൊടുക്കാം. അങ്ങനെ കുറച്ച് ടൈം നമ്മളൊന്ന് വേവിച്ചതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് വശം നല്ലതുപോലെ കുക്കായി കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ മമ്മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എണ്ണ ഒട്ടും പിടിക്കാതെ നല്ലൊരു സ്നാക്കാണ്. ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും, നല്ല സ്നാക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കിൾ ഓൺ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.